എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ കറിയാണ് മഷ്റൂം കറി. അപ്പോൾ നമ്മളൊരു മഷ്റൂമിൻ്റെ ബോക്സ് വാങ്ങിച്ചാൽ നമുക്ക് ആദ്യം ആ ഒരു മഷ്റൂമിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം ഏതൊരു കറിയായാലും തയ്യാറാക്കാൻ. അപ്പോൾ ഇതുപോലെ ഇതൊരു 250 ഗ്രാമിൻ്റെ ബോക്സാണ്. അപ്പോൾ ഇത് നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം. നിങ്ങളന്ന് തയ്യാറാക്കുന്നില്ലെങ്കിൽ ഒരു 3-4 ദിവസത്തിനകത്ത് കുക്ക് ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ, അല്ലെങ്കിൽ കളറൊക്കെ ചേഞ്ച് ആവും. അപ്പോൾ ഞാൻ ബോക്സിനകത്തുള്ള മഷ്റൂം ഒരു പാത്രത്തിലോട്ട് കൂട്ടിയിട്ടുണ്ട്. 250 ഗ്രാമിൻ്റെ ബോക്സാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ മഷ്റൂമിന് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്കിത് ആദ്യം ചെയ്യേണ്ടത് ഈ സ്റ്റെമ്മില്ലേ, അതങ്ങ് പൊട്ടിച്ച് കളയണം. അത് പൊട്ടിക്കാൻ എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി പ്രസ് ചെയ്താൽ തന്നെ പോരും. പിന്നെ നമ്മൾ സ്കിന്നുണ്ട് അതിൻ്റെ മുകളിലുള്ളത്, അതൊന്നെങ്കിൽ നമ്മൾ വിരൽ വെച്ചിട്ട് ഇതുപോലെ നഖം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പോരും. അത് മുഴുവനായിട്ട് ഇതേപോലെ ശരിക്ക് കാണിക്കുക, അതേപോലെ എടുത്ത് കളയണം, പറിച്ച് കളയണം. അപ്പോൾ നമുക്ക് നഖമില്ല, നമുക്ക് ശരിക്കും കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതേപോലെ കത്തി ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്ത് ഒന്നാകെ അത് അല്ലെങ്കിൽ സ്കിന്ന് മാത്രം കളയണം. അതല്ല മഷ്റൂമിൻ്റെ ആ മുകളിൽ ഭാഗം ഒന്നൊക്കെ കട്ട് ചെയ്ത് കളയല്ല, ഇതേപോലെ കണ്ടില്ലേ ഒരു പാട പോലെ ഉണ്ടായിരിക്കും. ഇതേപോലെ നമ്മുടെ മഷ്റൂമിന് ഓരോ മഷ്റൂമിനെയും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമ്മുടെ മഷ്റൂമിൻ്റെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങാൻ. ഇതിപ്പോൾ പിന്നെ ഒരെണ്ണം നല്ല കറക്റ്റായിട്ട് തന്നെ കാണിക്കുക. ഇതേപോലെ മുഴുവനായിട്ടത് ചെയ്യണം, നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ആ ഒരു മഷ്റൂമിന് മൊത്തത്തിൽ ഇങ്ങനെ ചെയ്യണം. അത് കുറച്ചൊരു ടൈം എടുക്കും, ഒരു 15 മിനിറ്റ് നേരത്തെ ഒരു പണിയുണ്ട് നമ്മുടെ മഷ്റൂം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ശരിക്ക് പ്രോപ്പറായിട്ട് ചെയ്താൽ നമുക്ക് ഏതൊരു ഡിഷായാലും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇതേപോലെ വേണം നമ്മുടെ മഷ്റൂം ക്ലീൻ ചെയ്തെടുക്കാൻ. സ്റ്റെമ്മൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മൾക്ക് ഇതേപോലെ ഓരോന്നും ചെയ്യുക. ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ട് നമുക്ക് ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ സ്റ്റെം അങ്ങ് പൊട്ടിച്ച് കളയുക, അതിൻ്റെ സ്കിന്ന് മോൾ ഭാഗത്തുള്ളൊരു സ്കിന്ന് ഇതേപോലെ എടുത്ത് കളയുക. കൈ കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. എന്നിട്ട് വേണം നമ്മുടെ മഷ്റൂമൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചുവടെ ചെയ്യാൻ എല്ലാവരും മറക്കരുത്, ഇത് കണ്ടില്ലേ കറക്റ്റായിട്ട്. എന്നിട്ട് വേണം നമുക്കിത് കഴുകിയെടുക്കാൻ. ഞാൻ ബാക്കിയെല്ലാം ചെയ്യട്ടെ. അപ്പോൾ ഞാൻ അതെല്ലാം ഇതേപോലെ സ്റ്റെമ്മ കട്ട് ചെയ്ത് കളഞ്ഞ് അതിൻ്റെ സ്കിന്നെല്ലാം എടുത്ത് കളഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇത് കഴുകിയിട്ട് വരാം. ഇപ്പം നല്ല കഴുകി വൃത്തിയാക്കിയിട്ടിട്ട് നമ്മുടെ മഷ്റൂമിനെ ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ നമ്മുടെ ഡിഷ് ഏതാണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ മഷ്റൂം കട്ട് ചെയ്യാൻ. ഞാൻ എപ്പോഴും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പോഴാണ് നമ്മുടെ ഗ്രേവിയൊക്കെ അതൊരു പിടിച്ചാൽ ടേസ്റ്റ് ഇട്ട് വരുള്ളൂ. ഞാനിപ്പോൾ വലിയ മഷ്റൂമിനെ ഒരു 4 എണ്ണം ആക്കുന്നുണ്ട്. ചെറുതിനെ 2 എണ്ണം ആക്കിയാൽ മതി, വളരെ ചെറുതായിട്ടുള്ളത് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് 2 എണ്ണം ആക്കിയാൽ മതി. ഇതേപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിവിടെ മഷ്റൂം മസാല ദോശ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ട മഷ്റൂം മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചെറുതായിട്ട് കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഷിനകത്ത് മഷ്റൂം എത്ര സൈസിൽ വേണം അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യുക. ഈ കുറച്ച് എന്തായാലും ഇതേപോലെ ചെറുതായിട്ടെങ്കിലും കട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. മഷ്റൂം അതേപടി ഇട്ടിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത്. ഇപ്പം ഞാൻ അവിടെ മഷ്റൂംസ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മഷ്റൂം മസാലയ്ക്കുള്ള മഷ്റൂംസ് ഞാൻ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ മഷ്റൂമിൻ്റെ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് ക്ലീൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു തന്നു മാത്രം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ കാണാൻ വേണ്ടി മറക്കരുത്. മഷ്റൂം മസാല ദോശയാണ് അടുത്തത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. താങ്ക് യു.